ഇതാദ്യമായല്ല നിയമസഭയിൽ മാത്യു കുഴൽനാടന് മുഖ്യമന്ത്രിയും ഏറ്റുമുട്ടുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയെക്കുറിച്ചുള്ള മാത്യു കുഴൽനാടന്റെ പരാമർശമാണ് ആദ്യ തർക്കത്തിന് കാരണം. അന്നും മാത്യുവിന്റെ ആരോപണം പച്ചക്കള്ളമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കേൾക്കാം അന്നത്തെ വാക്പോര്. അങ്ങയുടെ മകൾ വീണ വിജയൻ, അവരെ കുറിച്ച് എനിക്ക് ബഹുമാനമാണ്. അവര് വലിയൊരു കമ്പനി നടത്തി നല്ല നിലയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരിതാണ്. അവരുടെ കമ്പനിയുടെ പേരാണ് എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി. ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഒരു സമയത്ത് ചില കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് പറഞ്ഞിരുന്നത്, എനിക്ക് എൻ്റെ മെൻറ്ററെ പോലെ ഞാൻ കാണുന്നയാളാണ് ജെയ്ക് ബാലകുമാർ എന്ന് പറയുന്നത്. ജെയ്ക് ബാലകുമാർ ആരാണ്? പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൻ്റെ ഡയറക്ടറായിരുന്നു. അതിനുശേഷം ഈ ആരോപണം ഉയർന്നു വന്നതിന് തൊട്ട് പിന്നാലെ ആ വെബ്സൈറ്റ് ഡൗണായി. വീണ്ടും അപ്പായപ്പോൾ ഈ ജെയ്ക് ബാലകുമാർ മെൻ്ററായിരുന്നു എന്ന പരാമർശം അതിൽ നിന്ന് മാറ്റപ്പെട്ടു. വൈ? മാത്യു കുഴൽനാട് അദ്ദേഹത്തിൻ്റെ വിചാരം എങ്ങനെയും തട്ടിക്കളി എന്നാണ്. അതിന് വേറെ ആളെ നോക്കുന്നതാണെന്നല്ല. എന്താ നിങ്ങൾ വിചാരിച്ചത്? മകളെ പറ്റി പറഞ്ഞാൽ ഞാൻ അവല്ലാതെ കിടുങ്ങിപ്പോകുന്നതാണ്. പച്ച കള്ളമാണ് നിങ്ങളിവിടെ പറഞ്ഞത്. നീ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ എൻ്റെ മകളുടെ മെൻ്ററായിട്ട് ആ മകൾ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അസംബന്ധങ്ങൾ വിളിച്ചു പറഞ്ഞ് പിന്നെ വീണ്ടും അസംബന്ധങ്ങൾ ആവർത്തിക്കാനാണ്, അതിനാണോ ശ്രമിക്കേണ്ടത്? അതാണോ ചെയ്യേണ്ടത്? വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണോ ഈ സഭാവേദി ഉപയോഗിക്കുന്നത്? ഞങ്ങളെ ഭാഗത്തുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ പറയണം. വെറുതെ വീട്ടിൽ കഴിയുന്ന ആളെ വരെ വിളിച്ച് ആക്ഷേപിക്കുന്ന നിലയാണ് എടുക്കേണ്ടത്? സിപിഎം നേതൃത്വവും ലഹരി മാഫിയയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാത്യു കുഴൽനാടൻ നടത്തിയ പ്രസ്താവനയുടെ പേരിലാണ് വീണ്ടും ഇരുവരും തമ്മിൽ സഭയിൽ ഏറ്റുമുട്ടിയത്. അങ്ങ് പറഞ്ഞത് എന്താ? തെളിവുണ്ടെങ്കിൽ ഇനി പ്രതിയാകും. പ്രതിയായിട്ടില്ല സാർ. സിപിഎം എന്ന പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കന്മാർ ഇന്ന് പാർട്ടിയുടെ ചവിട്ടുപടി കയറുന്നത് ഈ മയക്കുമരുന്ന് മാഫിയകളെ ഉണ്ടാക്കുന്ന പണത്തിന്റെ സ്വാധീനം കൊണ്ടാണ്. ഒരു സംശയവും വേണ്ട. മണിച്ചൻ കേസിൽ നടപടി അങ്ങനെയോ? സിപിഎം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സത്യനേശൻ മരുമകനെ ഇറക്കാൻ വേണ്ടി 45 ലക്ഷം രൂപ വാങ്ങിയതിന്റെ പേരിൽ നിങ്ങൾ നടപടിയെടുത്തു. ഇത് ഇന്നും ഇന്നലെ അല്ല സർ. സിപിഎമ്മിന്റെ ഒരു നയ പരിപാടി തന്നെയാണിത്. പോലീസ് അന്വേഷിക്കുന്നതിന് മുമ്പ് ഫിഷറീസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഷാനവാസ് പ്രതിയല്ല എന്ന്? അതിൽ നിന്ന് മനസ്സിലാകും സാർ, യജമാനന്റെ വെപ്രാളമാണ്. തന്റെ ആളെ സംരക്ഷിക്കാനുള്ള യജമാനന്റെ വെപ്രാളമാണ് ഞങ്ങൾ കണ്ടത്. ഇപ്പോ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് വീണ്ടും ഒരു വാർത്ത വരികയാണ്, നിങ്ങൾ ഭവന സന്ദർശനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശം ബഹുമാന ഗോവിന്ദമാഷ് ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. രാത്രിയിലാണ് സാർ ഭവന സന്ദർശനം നടത്തുന്നത്. രാത്രി 10 മണിക്ക് ശേഷം ഭവന സന്ദർശനം നടത്താനാണോ പറഞ്ഞിട്ടുള്ളത്? പല ആളുകളെ പിടിച്ചു നിർത്തുമ്പോ അവർ പറയുകയാണ് മൊബൈൽ ഫോൺ മറന്നു പോയത് കൊണ്ടാണ് രാത്രി 10 മണിക്ക് പോകേണ്ടി വന്നതെന്ന്. ഞാൻ ഒരു ബഹുമാനായ അംഗത്തിന് ചേർന്നേ നോക്കിക്കൊണ്ടാണെങ്കിലും സി പി ഐ എം പോലുള്ള ഒരു പാർട്ടിയെക്കുറിച്ച് എന്ത് അസംബന്ധവും വിളിച്ചു പറയാനൊരു വേദിയാക്കി ഈ നിയമസഭയെ മാറ്റാൻ പറ്റില്ല. എന്താണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ? എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതാണ്. ഇങ്ങനെയാണോ സഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? ഈ രീതിയിലാണോ അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ടത്? സർ, എന്തിനും ഒരു അതിര് വേണം. ആ അതിര് ലംഘിച്ചു പോകാൻ പാടില്ല.